മീൻ വിൽക്കുന്ന ചേച്ചിമാർ ഇഷ്ടം പോലെ ഉണ്ട്. നല്ല അടിപൊളി മീൻ കിട്ടും. ഇന്ന് നല്ല ഫ്രഷ് ചെമ്മീനൊക്കെ ഉണ്ട് എല്ലായിടത്ത്. തൂങ്ങിയാടുന്ന പുളികൾ, പ്രകൃതി ഭയങ്കര മനോഹരമായ പ്രകൃതിയാണ്. തൂങ്ങിയാടുന്ന പുളികളും ഇളം കാറ്റിലാടുന്ന കീണ്ടുടി കൊലകളും നിറഞ്ഞ കെൽവ എന്ന ഗ്രാമത്തിൽ നിന്നാണ് നമ്മളിപ്പോ നേരെ ആശ്രമത്തിലോട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ കേട്ടല്ലോ റിസോർട്ടുകള്, അപ്പൊ നേരെ ഇനി നമ്മൾ ഇവിടുന്ന് മാഹിമി ചെന്നിട്ട് മാഹിമി നമ്മൾ സ്ട്രെയിറ്റ് നമ്മൾ വാട്ടറായിക്ക് വെച്ച് പിടിക്കുകയാണ്. അവിടുന്ന് നമ്മൾ വെച്ച് അലക്കി ആട്ടി പൊളിയായിട്ട് നമ്മൾ ആശ്രമത്തിൽ ചെല്ലും. എന്നിട്ട് നമ്മൾ തിരിച്ചു വരുന്നത് ഷിർഗാവ് വഴിയായിരിക്കും തിരിച്ചു വരുന്നത്. അതാണ് ഇന്നത്തെ നമ്മുടെ ടാർഗറ്റ്. അതാണ് ഇപ്പൊ നമ്മൾ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ F40 അത് പിന്നെ കാണാം. അപ്പൊ നമ്മൾ കെൽവേല നമ്മൾ നേരെ വെച്ച് പിടിക്കാണ്. നമ്മളെ മുമ്പിലും നമ്മളെ പോലെ തന്നെ മൂന്ന് പേര് വൈക്ക പോകുന്നുണ്ട് വരുന്നുണ്ട്. അപ്പൊ അതെ നമ്മുടെ ഏത് കണ്ട നമ്മുടെ കൂടെ ഞങ്ങൾ ഇന്ന് രണ്ട് ഫാമിലികളാണ് ഇന്നത്തെ ഞങ്ങളുടെ ഡ്യൂട്ടിക്ക് ഇറങ്ങിയത് യാത്രയ്ക്ക്. അത് നമ്മുടെ സുഹൃത്താണ്, നമ്മുടെ അമ്മ. അപ്പോൾ നമ്മൾ നേരെ പോവാണ്. അത്യാവശ്യം നല്ല റഷാണ് ഇന്ന്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു ഞായറാഴ്ചയാണ്. അതുകൊണ്ട് ബീച്ചിൽ പോയി എൻജോയ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ ഇഷ്ടം പോലെ പോകുന്നുണ്ട്. അപ്പൊ അവർക്ക് നല്ല അടിപൊളിയായിട്ട് ഇപ്പൊ മണി ഏകദേശം നല്ല രോമാഞ്ച മഴ ഭയങ്കര വലിപ്പം. അതെ അതെ, ഈ റോഡേ അത്യാവശ്യം ഈ റോഡ് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് നടക്കുകയാണ്. ഞങ്ങൾ പാഷൻ പ്രോയിലെ ഓഫ് റോഡാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. പിന്നെ ഈ പച്ച കളർ കെട്ടിവെച്ചിരിക്കുന്ന വെട്ടിലക്കൊടികളാണ് ഈ പാൻ ഉപയോഗിക്കും. പാൻ സുഗന്ധ പാനുണ്ട്, മീട്ടപ്പാനുണ്ട്, പിന്നെ തമ്പാക്ക് ഉപയോഗിക്കാത്ത പാനുണ്ട്. എന്തൊക്കെയാണ് കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര വമ്പം ബിസിനസ്സാണ് ഈ പാൻ. അതെ ഭയങ്കര വമ്പം ബിസിനസ്സാണ് പാനിൻ്റെ. നമ്മൾ വിചാരിക്കുന്നവരെന്താ വലിയ സൂപ്പർ ഷോറൂമുകളൊക്കെ ഉണ്ട് ഇവിടെ. സുപ്പാരി എന്ന് പറഞ്ഞാൽ പാക്കാണ്, പാക്ക്. ആ പിന്നെ അടിപൊളി നോക്കിയാ ഇത് കണ്ട. ഇവിടെയൊക്കെ ഇന്ന് ഇലക്ഷൻ നടക്കുന്ന കാരണം അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ നടന്നോണ്ടിരിക്കാണ്. അവര് കഴിക്കുന്നുള്ളു, രാവിലെ തുടങ്ങിയ പണിയല്ല. ഇപ്പോഴായിരിക്കും അവർക്കൊന്ന് ഇച്ചിരി സമയം കിട്ടിയത്. അപ്പൊ നമ്മള് ആ ഇപ്പൊ കഴിഞ്ഞ കാണാം. ആ ഇത് ചെറിയ ചെറിയ ഏരിയ അല്ലേ, അധികം ആൾക്കാരൊന്നും ഇല്ലല്ലോ ഇവിടെ. പക്ഷെ ഉണ്ടല്ലോ നല്ല കിടുക്കാച്ച സ്ഥലമാണ്, താമസിക്കാൻ പറ്റിയ സ്ഥലമാണ്. യാതൊരുവിധ പൊല്യൂഷനും ഇല്ല, ഒരു സംഭവം ഇല്ല. നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള നല്ല സാധനങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം മേടിക്കണമെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ പാൽക്കർ സിറ്റിയിൽ പോണം. ആ ട്രാവൽ ആ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം താമസിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലം. അതെ നല്ല അടിപൊളി സ്ഥലമാണ്. അതുണ്ട് ആ ഇല്ല. അപ്പൊ നമ്മൾ നേരെ പോവും. അപ്പൊ ഒരു ഇവിടെ ഒരു പാലമുണ്ട്. ആ ഈ പാലം കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മാഹിം ജംഗ്ഷനിലെത്തും. മാഹിം ജംഗ്ഷനിൽ അവിടെ നിന്നാണ് നമ്മൾ നേരെ പിന്നെ നമ്മുടെ ആശ്രമത്തിലേക്ക് പോകുന്നത്. കണ്ട അടിപൊളി പാലമല്ലേ ഈ പാലം. ഇതിപ്പോ ഇതിന്റെ താഴെ മുഴുവൻ കണ്ടൽക്കാടുകളാണ്. ഒരു ചെറിയ അരുവിയാണ് വെള്ളം വരുന്നത്.
കാളയും പശുവും കാള വണ്ടികളും എല്ലാം ഉണ്ട് ഇവിടെ കണ്ട. ആ അതാ പറയാ കാള വണ്ടി അടിപൊളിയല്ലേ. ഫാസ്റ്റ് ട്രക്ക് BS6 ആ ഇത്. അടിപൊളി നമുക്ക് മഴ വന്ന വെയിൽ പോകണം, നല്ല അടിപൊളിയായിട്ട് നമുക്ക് പോകണം. അത് തമ്മിൽ കണക്ഷനുണ്ട്, അപ്പുറത്തെ ഇപ്പുറത്തെ ആളുകൾ കണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇല്ലിക്കാട് മുളങ്കാട് എല്ലാം ഉണ്ട് ഇവിടെ. അത് ഇഷ്ടംപോലെ വീടുകൾ, വീടല്ല ഈ എന്താ പറയുക, നമ്മുടെ ഫ്ലാറ്റ് പുതിയതായിട്ട് പണിതുകൊണ്ടിരിക്കും. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇപ്പം ആ പൊല്യൂഷൻ്റെ അവിടെ നിന്നൊക്കെ മാറി ഇപ്പം ഇതിൻ്റെ അകത്തൊക്കെ താമസിക്കാനായിട്ട് വരുന്നുണ്ട്. കാര്യം ഇവിടെ ആകുമ്പോൾ നല്ല സുഖമല്ലേ, അടിപൊളി. അപ്പം താമസക്കാരുണ്ട്. ബോംബെ എന്നൊക്കെ ഉണ്ടല്ലോ, ഈ കല്യാണമൊക്കെ കഴിഞ്ഞ കപ്പിൾസ് ഒക്കെ ഇവിടെ വരും. അവർക്ക് ഈ ഫോട്ടോ ഷൂട്ടിന് വീഡിയോ ഷൂട്ടിനും ഒക്കെ ആയിട്ട് അതിന് കിട്ടുക്കിട്ട് സ്ഥലമാണ്. അതെ, നല്ല കിടുക്കാച്ച സ്ഥലമാണ് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനായിട്ട്. അതെ അതെ, അത് തന്നെ. കൂടുതൽ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സേവ് ദ ഡേറ്റ് ഒക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്നത് വെച്ചാൽ, ഇപ്പോൾ സിറ്റിയിലുള്ളവർക്ക് അവിടെ മറ്റേ ഈ ഡ്രോണൊന്നും ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അവിടെ ഡ്രോണിനൊക്കെ റെസ്ട്രിക്ഷൻ ഉണ്ട്, അവിടെയൊന്നും പറത്താൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ആകുമ്പോഴത്തേക്ക് വലിയ പ്രശ്നമില്ല, എന്നാൽ ഇവിടെ ഉണ്ട് എങ്കിലും നമ്മൾ ഉണ്ട് എങ്കിലും ഇച്ചിരി ഉള്ളിൽ ഉള്ള ഏരിയയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊന്നും ആരും അങ്ങനെ ശ്രദ്ധിക്കത്തില്ല. അതുകൊണ്ടാണ് അവിടുന്ന് ആൾക്കാർ ഇവിടെ വരുന്നത്. കാടാൻ ഭംഗി സിറ്റിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നാമത്തെ അല്ല, വേറെ ഉണ്ട്. സിറ്റി ചെന്ന് കഴിഞ്ഞാൽ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിൽഡിങ്ങിന്റെ ഇടയ്ക്ക് വിട്ട് ഇവിടെ പുറത്താണ്. ആ അതെ, നമ്മുടെ ജനല് തുറക്കുമ്പോ മറ്റേ അപ്പുറത്തെ ജനലാണ്. ആ അതെ, അതാണ് സിറ്റിയിലെ അവസ്ഥ. ജനല് തുറന്നിട്ടാലും വെളിച്ചം കയറത്തില്ല, കാര്യം അപ്പുറത്തെ ബിൽഡിംഗ് അവിടെ നിൽക്കുകയല്ലേ. അതാണ് അവിടുത്തെ പറ്റാത്ത. പിന്നെ അത് തന്നെയല്ലേ, എയർപോർട്ടൊക്കെ ഉള്ളതുകൊണ്ടേ ഒരുപാട് ആ ഈ എന്താ പറയുക, VIP മന്ദിരങ്ങളും അതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരുടെയൊക്കെ സെക്യൂരിറ്റി പ്രോബ്ലമാണ്. പക്ഷേ ഒരു 10 വർഷം മാക്സിമം അതിനകം ഇവിടെ അതുപോലൊക്കെ തന്നെ ആവും. അതുപോലത്തെ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഇവിടെ. ഒത്തിരി ആൾക്കാർ സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് താമസം മാറി വരുന്നുണ്ട്. ആ അതെ അതെ, ഒരുപാട് ബിൽഡിങ്ങുകൾ പുതിയതായിട്ട് ഒരുപാട് ബിൽഡിങ്ങുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഈ ഈ വിഷുൽ കാണുമ്പോഴത്തേക്ക് നിങ്ങൾ കാണുന്നവരാണ് തെറ്റിദ്ധരിക്കുക, നമ്മൾ കേരളത്തിൽ കൂടെ തന്നെ പോകുന്നതാണത്. അതുപോലെ തന്നെയുള്ള സ്ഥലമല്ലേ. ആ ഇവിടെ എല്ലാം നല്ല അമ്പര ചുംബികളായിരിക്കും, എല്ലാം പോകും. അതെ, പൊല്യൂഷൻ കൊണ്ട് പിന്നെ വെളിയിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാവും. അപ്പോൾ നമുക്ക് നേരെ പോവാം. വീടുകളുണ്ട് അടിപൊളിയായിട്ട്, നല്ല നിറച്ച്. ഗായ്സ്,
Yes. നിറച്ച് കോഴിക്കുഞ്ഞുങ്ങൾ റോഡെ മുഴുവൻ മൊസൈക്ക് ഇട്ട പോലെ നിൽക്കുകയാണ്. കഴിഞ്ഞാണല്ലോ എട്ടിന്റെ പണിയും കിട്ടുന്നത്. അങ്ങനെ നമ്മള് ആശ്രമത്തിന്റെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം നമുക്ക് ആശ്രമം ദർശിക്കാം. അതിനു മുമ്പേ നമുക്ക് വിശാലമായ നമ്മുടെ സാഗരം. ഈ വഴികളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ലൈക്ക് ഉറപ്പായിട്ട് തരിക ഗായ്സ്. നമ്മളിതാ നേരെ കടപ്പുറത്തോട്ട് പോകണം. അപ്പൊ ഇവിടെ ഒരു അഗാധമായ ഗർത്തമുണ്ട്. ആ ഗർത്തം നമ്മൾ താണ്ടി നേരെ കടൽ, അടിപൊളി ഒരു കപ്പൽ കണ്ടുകൊണ്ടാണ് ഗായ്സ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. കാരണം നല്ല അടിപൊളി ഒരു കപ്പല്. അത് അവിടുന്ന് നിരങ്ങി നിരങ്ങി ഇവിടെ വന്നു ഗായ്സ്. അത് അങ്ങ് കടന്നാണ് ഗായ്സ്. ഇപ്പൊ അതാണ് നിരങ്ങി നിരങ്ങി അത് ഇങ്ങ് വന്നു. അത് മണ്ണിലെ ഉറച്ചിരിക്കുക. അപ്പൊ നമ്മൾ നേരെ ആശ്രമത്തിലോട്ട് പോവുകയാണ്. നല്ല അടിപൊളി വിഷ്വലാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. എനിക്ക് അതിൻ്റെ കിടുക്കാച്ചി പനകളൊക്കെ കണ്ടോ സൈഡിൽ. അതെ, ആ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ല ചാനൽ സബ്സ്ക്രൈബ് ഇവിടെ ചെയ്ത് കണ്ടോ. നമ്മുടെ ആശ്രമത്തിലെ ഗേറ്റ് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് അധികം ഒച്ചയെ സംസാരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവിടുത്തെ ചെറിയ വിഷ്വൽസുകൾ മാത്രം നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ നേരെ നമുക്ക് അകത്തോട്ട് പോവാം. താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഈ സ്ഥലത്തിലേക്ക് ഓടി ഓടി വരിക.